നമസ്കാരം. കഴിഞ്ഞ ദിവസം മന്ത്രി കെ പി ഗണേഷ്കുമാറും ഒരു പറ്റം ആൾക്കാരും ഒരു ആശ്രമത്തിന്റെ മുന്നിൽ ചെന്ന് അവിടുത്തെ ഒരു സന്യാസിയെ ചിക്കൻ സ്വാമി എന്നും മറ്റും പറഞ്ഞ് പേരെടുത്തു വിളിച്ച് ആക്ഷേപിക്കുന്നത് കണ്ടു. സത്യത്തിൽ അത് കണ്ടപ്പോ ഒരു വീഡിയോ ചെയ്യേണ്ടെന്നാണ് കരുതിയത്. പക്ഷെ പിന്നെയും തോന്നി അതിനെക്കുറിച്ച് രണ്ട് വർത്തമാനം പറയാതെ പോയാൽ മോശമാവെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും ഗണേഷ്കുമാർ അവിടെ കാണിച്ചത് വൃത്തികെട്ടൊരു പരിപാടിയാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒരാൾ സന്യാസിയാകുന്നത് എങ്ങനെയാ? അയാളെ ബാഹ്യപ്രവൃത്തികൾ കണ്ടാണോ? അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. എല്ലാ വേദങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് വിലയിരുത്താൻ കഴിയില്ല. ഏത് രീതിയിലാണ് അയാൾ പെരുമാറുന്നത് പറയുന്നത് എന്ന്. ഇപ്പോ കെ പി ഗണേഷ്കുമാർ രാമായണം എഴുതിയത് ആരാണ്? ഒരു കള്ളനാണോ ഒരു ബ്രാഹ്മണപുത്രനാണോ? ഏതാണ് അദ്ദേഹം അത് പറയാ? ഋഗുഗോത്രത്തിലെ പ്രജേത എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണന്റെ മകനായിട്ടാണ് വാൽമീകി ജനിച്ചത് എന്ന് ഒരു ചരിത്രമുണ്ട്. അതുപോലെ മഹർഷിയാവുന്നതിന് മുമ്പ് ഒരു കള്ളനായിരുന്നു ഒരു കൊള്ളക്കാരനായിരുന്നു എന്ന് മറ്റൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. ഇങ്ങനെ കഥകൾ പലതുണ്ട്. അപ്പോ രാമായണം എഴുതിയത് ഒരു കള്ളനായിരുന്നു, അതുകൊണ്ട് ആ രാമായണം നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗണേഷ്കുമാർ പറയും? ഇല്ല. എപ്പോഴും ഒരു സന്യാസി എന്ന് പറയുന്നത് പൂർവാശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സന്യാസം ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് പലരുമായിരിക്കാം, പല പണിയും എടുത്തിട്ടുണ്ടാകാം, അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ സന്യാസ ദീക്ഷ സ്വീകരിച്ച ശേഷം ആ സന്യാസി പര്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. ഇവിടെ അദ്ദേഹം ചെന്ന് ഗായത്രി മന്ത്രം പറയുന്നത് കേട്ട് സത്യത്തിൽ തോലി ഉരിഞ്ഞുപോയി. ഇത്രയ്ക്ക് വിവരം കിട്ട ഒരാളാണോ മന്ത്രി എന്ന് ഞാൻ ചിന്തിച്ചുപോയി. ഈ ഗായത്രി മന്ത്രമായാലും ഏത് മന്ത്രമായാലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ആളെ കൂട്ടിയിട്ട് അതിന്റെ ഇടയിൽ നിന്ന് പറയിപ്പിക്കാനാണോ ആ മന്ത്രം എന്ന് പറയുന്നത്? ഇനി അറിയാമെങ്കിൽ തന്നെ അദ്ദേഹം പറയോ? പറയില്ല. ഇനി മന്ത്രിയോട് തന്നെ അതറിയാമോ ഇതറിയാമോ എന്ന് ആളെ കൂട്ടിയിട്ട് മന്ത്രിയെ ഒന്ന് വഷളാക്കുന്ന സമയത്ത് ചോദിച്ചു നോക്കൂ, അഭിമാനം ഒരു അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രി മിണ്ടൂല, ആരും മിണ്ടൂല, ഞാനൊന്നും മിണ്ടില്ല. എനിക്കറിയാമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി കുറെ എണ്ണം വട്ടം ചുറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല. അതതിന്റെ രീതിയാണ്. കാരണം അവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം അത് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞാൽ മതി. ഇതിങ്ങനെ അദ്ദേഹം ഒരു സന്യാസിയാണ് അല്ലെങ്കിൽ മറ്റെന്തോ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ടാളെ കൂട്ടി സംസാരിച്ച് ആ വഷളാക്കിയെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ചേർന്ന ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയില്ല. പലരും അതിനെ വെച്ചുകൊണ്ട് ചിക്കൻ വെക്കുന്ന സ്വാമി, അതുപോലെ മറ്റു പലതും സ്വാമി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്റെ കൂടെ ഇരുന്ന് പലരും പല ക്ഷേത്ര പൂജാരികളും പലരും ചിക്കനും ബീഫും കഴിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റൂല, ചിക്കനും ബീഫും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ചിക്കൻ കഴിക്കുന്ന നല്ല നമ്പൂതിരിമാരെ എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ മനസ്സിൽ അവർ ബ്രാഹ്മണനല്ലാതെ തീരും. വേദങ്കളും അതുപോലെ ഉപനിഷത്തുക്കളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, അതിൽ ഈ പറഞ്ഞ മാംസഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, എല്ലാത്തിലുണ്ട്. ആവശ്യമുള്ളവൻ കഴിക്കും, ഇല്ലാത്തവൻ കഴിക്കില്ല. എന്താണ് സന്യാസം, എന്താണ് സന്യാസി, ഇതൊക്കെ അറിയാതെ ഇത് വെറുതെ ചെന്ന് എന്തൊക്കെയോ തള്ളിവിടുകയാണ്. അത് ആളെ കൂട്ടി ഷോ ആക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ. ആ ആളുടെ ഇടയിൽ ഷോ ആക്കാൻ പറ്റി, അല്ലെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ആളെ വഷളാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമേ തോന്നുള്ളൂ. അത് എനിക്കത് കണ്ടപ്പോൾ വളരെ ഒരു പുച്ഛമാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ മന്ത്രി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. വിവരം കേട്ട വേറെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല. മന്ത്രി ഒരു പക്ഷേ കാട്ടാളനായ ഒരു ഒരു വാൽമീകി അറിയില്ലായിരിക്കാം. അത്തരത്തിലൊരു കഥ കൂടി ഉണ്ട്. അപ്പോൾ രാമായണം വായിക്കാത്ത ആളാണോ ഗണേഷ്കുമാർ? ഇനി മതം മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ബൈബിളാണോ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഖുറാനാണോ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഹിന്ദു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ രാമായണമൊക്കെ വല്ലപ്പോഴും ഒരിക്കലും എടുത്തു നോക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ നോക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം നോക്കാറുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വേദങ്ങളിലോ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളിലോ എവിടെയും മറ്റു മതസ്ഥര് നിന്ദിക്കണമെന്നോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നോ പറഞ്ഞാട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആ പ്രവൃത്തിയും ആ ചിന്തകളെല്ലാം അവന്റെ മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പ്രവൃത്തിയുമായിട്ടല്ല, മനസ്സിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എവിടെയും ഏത് വേദഗ്രന്ഥവും നോക്കുന്നത് ഇപ്പൊ ഖുർആനിൽ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിലേക്കാണ് ഞാൻ നോക്കുന്നതെന്നാണ് അല്ലാഹ് പറയുന്നത്. അല്ലാതെ നിന്റെ കൈകളിലേക്കും കാലുകളിലേക്കുമല്ല, ഹൃദയത്തിൽ നോക്കിയാൽ അവന്റെ ഹൃദയവിശുദ്ധി ഹൃദയവിശാലത അറിയാൻ പറ്റും. അത് തന്നെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത്. ഇദ്ദേഹം സന്യാസിയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇപ്പോ ഗണേഷ്കുമാറിനോട് തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞില്ല, ഇല്ലെങ്കിൽ അതും പറഞ്ഞേനെ. ഒരുപക്ഷെ സന്യാസി ആയതുകൊണ്ടായിരിക്കും ആ ഭാഷ ഉപയോഗിക്കാതിരുന്നത്. ഏതായാലും അത് അത്ര സുഖമുള്ള ഒരു പരിപാടിയല്ല. നമ്മുടെ അഭിപ്രായം നമ്മൾ തന്നെ പറയണമല്ലോ. മന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ദയവായി ചെന്ന് തലവെച്ചു കൊടുത്ത് സ്വയം അപമാനിതനാകരുത്.
അത് ശരിയായ കാര്യമല്ല. മറ്റുള്ളവർ ആക്ഷേപിക്കുന്നതാണോ പണി? അദ്ദേഹം ഇതിനും ചിക്കൻ കറി വെച്ചിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുണ്ടാവും, അനന്ത കുഴപ്പം, അത് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അദ്ദേഹം ഒരു സന്യാസിയുടെ കീഴിൽ സന്യാസം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശിഷ്യനെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പഠിക്കുന്നു, അദ്ദേഹത്തിന് ഉപജീവന മാർഗമുണ്ട്. അല്ലാതെ സന്യാസം പഠിക്കുന്നു ആ സമയത്ത് ഇവിടെ സർക്കാർ അതിന് പെൻഷനൊന്നും കൊടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ചെലവിന് പൈസ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ജോലി ചെയ്യേണ്ടി വരും, പല ജോലികളും ചെയ്യും, ആ ജോലി ചെയ്തിട്ട് അദ്ദേഹം ജീവിക്കും. അല്ലാതെ ഇപ്പൊ മന്ത്രിനെ കൊണ്ടൊന്ന് പൈസ ഒന്നും കൊണ്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ചിക്കൻ കറി വെക്കണ്ട, മട്ടൻ കറി വെക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, പണം ഞാൻ തരാമെന്ന് മന്ത്രി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവിടുത്തെ ഗുരുവുണ്ട്, ആ ഗുരുവാണ് ദീക്ഷ കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിന് ദീക്ഷ കൊടുത്തിട്ടുള്ളത്. ആ ഗുരുവിനില്ലാത്ത എന്ത് പ്രശ്നമാണ് മന്ത്രിക്കുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് ഞാനൊന്ന് പ്രതികരിക്കാമെന്ന് കരുതിയത്. ഗായത്രി മന്ത്രം അറിയില്ലാത്രേ, ഗായത്രി മന്ത്രം ഞാനും ചൊല്ലുന്നതാണ്, എനിക്ക് പറയാൻ സൗകര്യമില്ല. അത് അങ്ങനെ പറയേണ്ട ഒരു സാധനം അല്ല അത്. അത് ചൊല്ലേണ്ടടുത്ത് ചൊല്ലേണ്ട പോലെ ചൊല്ലേണ്ടതാണ്. ഓരോ മന്ത്രവും അതിന്റെ സൗകര്യം അനുസരിച്ചാണ് ചൊല്ലേണ്ടത്. ഇപ്പൊ ഞാനൊരു ബേസിക്ക് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ് തെളിയിക്കാൻ വേണ്ടി നീ ഫാത്തിഹ സൂറത്ത് ഓതട എങ്കിലേ ഞാൻ മുസ്ലിമാണെന്ന് തീരുമാനിക്കുന്നു പറഞ്ഞ പോയെന്നെ പണിയാക്കടാന്ന് ഞാൻ പറയുള്ളൂ. ഞാനത് ഓതാൻ നിൽക്കൂല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നാ ഞാൻ നിൽക്കുക. അത് എല്ലാവരും സ്വഭാവം അത് തന്നെയാണ്, മന്ത്രിയുടെ സ്വഭാവം അത് തന്നെയാണ്. അതുകൊണ്ട് ഗായത്രി മന്ത്രം അറിയാമോ, അതറിയാമോ, ഇതറിയാമോ എന്ന് അവിടുന്ന് ആളായ സമയത്ത് മൂപ്പരത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരെ മോശമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മോശമായത് അദ്ദേഹമല്ല, മന്ത്രിയാണ്.